മദ്രസകൾ അടച്ചുപൂട്ടണമെന്ന കേന്ദ്ര ബാലാവകാശ കമ്മീഷന്റെ നിർദ്ദേശം തെറ്റാണെന്ന് ഹുസൈൻ മടവൂർ പറഞ്ഞു. നിർദ്ദേശം കുട്ടികളുടെ വിദ്യാഭ്യാസം മുടക്കുമെന്നും അദ്ദേഹം കോഴിക്കോട് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. വിഷയത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകും. ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ പൊതുവിദ്യാലയങ്ങൾ സ്ഥാപിക്കാൻ നിർദ്ദേശിക്കുകയാണ് ബാലാവകാശ കമ്മീഷൻ വേണ്ടിയിരുന്നതെന്നും ഹുസൈൻ മടവൂർ കൂട്ടിച്ചേർത്തു. കേന്ദ്ര ബാലാവകാശ കമ്മീഷൻ ഏതാനും ദിവസം മുമ്പ് സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാർക്ക് അയച്ച ഒരു കത്ത് അതേറെ വിവാദം സൃഷ്ടിച്ചിരിക്കുകയാണ്. ബാലാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് കുട്ടികളുടെ അവകാശങ്ങൾ ഉറപ്പുവരുത്താനുള്ള ഒരു കമ്മീഷനാണ്. അത് കേന്ദ്രത്തിലുണ്ട്, എല്ലാ സംസ്ഥാനങ്ങളിലുണ്ട്, അവർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുട്ടികളുടെ വിദ്യാഭ്യാസം, കുട്ടികളുടെ സുരക്ഷ, കുട്ടികളുടെ ആരോഗ്യം ഇതൊക്കെ ശ്രദ്ധിക്കുവാൻ വേണ്ടിയുള്ള ഒരു കമ്മീഷനാണത്. അപ്പോൾ ഈ ബാലാവകാശ കമ്മീഷൻ ഇപ്പോൾ അയച്ച കത്ത് കുട്ടികളുടെ വിദ്യാഭ്യാസം മുടക്കും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ചും ഞാൻ ഇങ്ങനെ നിങ്ങളോട് സംസാരിക്കാൻ കാരണം, ഒരു 20 വർഷത്തോളമായി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വിദ്യാഭ്യാസ പ്രവർത്തനം നടത്തുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ചെയർമാനാണ് ഞാൻ. ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ഫൗണ്ടേഷൻ, HRDF എന്നാണ് അതിൻ്റെ ചുരുക്കം. ഡൽഹി ബേസ്ഡ് ആണ്. അപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലും, പ്രത്യേകിച്ച് പിന്നോക്ക സംസ്ഥാനങ്ങളായ ബീഹാർ, ബംഗാൾ, ആസാം, ഝാർഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലും, ഡൽഹി, രാജസ്ഥാൻ, ഹരിയാന അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ, UP തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കാണുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ മദ്രസകളെ അടച്ചുപൂട്ടാനും മദ്രസകൾക്കുള്ള സഹായം നിർത്താനുമാണ് ഈ കത്തിൽ ആവശ്യപ്പെടുന്നത്. മദ്രസകൾ അടച്ചുപൂട്ടുന്നത് എന്തിനാണ് എന്ന് അതിൽ പറയുന്നില്ല. കാരണം മദ്രസ എന്ന വാക്ക് സ്കൂൾ എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ, മലയാളത്തിൽ വിദ്യാലയം എന്ന് പറയാം.